നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന വാഹനമാണ് ഹുണ്ടായി കാറുകൾ. ഇപ്പോൾ കാശ്മീർ പാകിസ്ഥാന് നൽകണമെന്ന പരസ്യ നിലപാടുമായി വന്നിരിക്കുകയാണ് ഹുണ്ടായി. കൊറിയൻ കമ്പനിയാണ് ഹുണ്ടായി. ഹുണ്ടായി കെട്ടുകെട്ടിക്കാൻ ഇന്ത്യക്കാർ മാത്രം വിചാരിച്ചാൽ മതി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയില്ല. പാകിസ്ഥാനായി കശ്മീർ വാദമുയർത്തി ഹുണ്ടായി വന്നു. ഹുണ്ടായിയുടെ ഒഫീഷ്യൽ പേജിലായിരുന്നു ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ച ഹുണ്ടായി എന്ന വാഹന കമ്പനിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം കനത്തു. കശ്മീർ പാകിസ്ഥാന് നൽകണം എന്ന നിലപാട് ഹുണ്ടായിയെ വെട്ടിലാക്കി എന്ന് പറയാം. ഒന്ന് പ്രകോപിപ്പിക്കാൻ നോക്കി, എന്നാൽ പണിയേറ്റില്ല. ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങോട്ട് കയറി കളിച്ചാൽ വിവരം അറിയും എന്ന് മനസ്സിലാക്കിച്ചു. ഒടുവിൽ പോസ്റ്റ് പിൻവലിച്ച് ഹുണ്ടായിക്ക് ഓടേണ്ടി വന്നു. ഇതായിരുന്നു വാസ്തവം. പാകിസ്ഥാന്റെ ഐക്യദാർഢ്യ ദിനമായ ഫെബ്രുവരി 5 ഇത്തരത്തിലൊരു സാഹസം ഹ്യുണ്ടായി നടത്തിയത്. ഹ്യുണ്ടായി പങ്കുവച്ച പോസ്റ്റിൽ ഇന്ത്യൻ പ്രദേശം വേർപെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ ആയിരുന്നു വാചകങ്ങൾ. കശ്മീരി സഹോദരങ്ങളുടെ ത്യാഗങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. അവർ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം തുടരുമ്പോൾ പിന്തുണ നൽകാം. ഇതായിരുന്നു ഹ്യുണ്ടായി അവരുടെ ഒഫീഷ്യൽ പേജിൽ പങ്കുവച്ച പോസ്റ്റ്. പിന്നാലെ ബോയ്കോട്ട് ഹ്യുണ്ടായി ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയതോടെ ഹ്യുണ്ടായി കാര്യം ശരിയല്ല എന്ന് കണ്ട് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ അനുകൂലിച്ചുള്ള പോസ്റ്റ് ഹ്യുണ്ടായിയുടെ വാഹന വിപണിയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ദാൽ തടാകത്തിലെ ബോട്ടിന്റെ ചിത്രവും മുള്ളുവേലി ഉപയോഗിച്ച കാശ്മീർ എന്ന വാക്കും ചേർന്നതായിരുന്നു പോസ്റ്റ്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായി പാകിസ്ഥാൻ ഗവൺമെന്റിന് അനുകൂലമായി പ്രചാരണം നടത്തുന്നതിൽ വ്യാപക വിമർശനമാണ് ഇതിനെ ചൊല്ലി ഉയർന്നത്. ഇക്കാര്യത്തിൽ ഹ്യുണ്ടായിയുടെ ഇന്ത്യൻ ഡീലർഷിപ്പിനോട് വിശദീകരണം തേടിയ ട്വിറ്റർ ഉപയോക്താക്കളെ ഹ്യുണ്ടായി ഇന്ത്യ ബ്ലോക്ക് ചെയ്തതായും ആരോപണമുണ്ട്. ഹ്യുണ്ടായി പാകിസ്ഥാൻ പേജ് കൈകാര്യം ചെയ്യുന്നത് ഹ്യുണ്ടായി നിഷാദ് ഗ്രൂപ്പാണ്. അവരാണ് പാകിസ്ഥാനിൽ ഹ്യുണ്ടായി കാറുകൾ വിതരണം ചെയ്യുന്നത്. ഹ്യുണ്ടായി ഇന്ത്യയെ ബഹിഷ്കരിക്കണം എന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് നിരവധി ഉപയോക്താക്കൾ പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഹ്യുണ്ടായി ഇന്ത്യ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. അവർ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്: ദേശീയതയെ ബഹുമാനിക്കുന്ന ശക്തമായ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് ഹ്യുണ്ടായി തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന അനാവശ്യമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ മഹത്തായ രാജ്യത്തോടുള്ള തങ്ങളുടെ സമാനതകളില്ലാത്ത പ്രതിബദ്ധതയും സേവനത്തെയും വേദനിപ്പിക്കുന്നു. ഹ്യുണ്ടായി ബ്രാൻഡിന്റെ 2 ഭവനമാണ് ഇന്ത്യ. ഇത്രത്തോളം വൈകാരികമായ പ്രതികരണങ്ങളോട് ഞങ്ങൾ സഹിഷ്ണുത കാണിക്കുന്നില്ല. അത്തരം വീക്ഷണങ്ങളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഹ്യുണ്ടായി ഇന്ത്യ പ്രസ്താവനയിൽ ഇപ്രകാരമാണ് ഖേദപ്രകടനം നടത്തിയത്. ഫെബ്രുവരി 5 വിവാദ ട്വീറ്റ് ഉണ്ടായത്. തുടർന്ന് കമ്പനിക്കെതിരെ ശക്തമായി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും ഉണ്ടായി. ഹ്യുണ്ടായി കമ്പനി ഇന്ത്യയെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ രാജ്യം വിടണമെന്നും ചിലർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് മാരുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന കമ്പനിയാണ് ഹ്യുണ്ടായി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.